തിലെ നിന്ന് പിന്നീട് പുതിയതായിട്ട് ജമായത്ത് തുടങ്ങിയാൽ പൂർണ്ണമായി തന്നെ വക്തിൽ ലഭിക്കാൻ സമയമുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇമാമിനോട് തുടരാതെ നിന്ന് മറ്റൊരു ജമായത്തായി നിസ്കരിക്കലാണ് ഇത് പക്ഷേ നമ്മളെ ആളുകൾ പറ്റേ അവഗണിച്ച ഒരു സുന്നത്ത വലിയ വലിയ ആനിമിയങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒടൂൽ അത്തഹ്യാത്തിൽ ഇമാമു സലാം വീട്ടാ നിൽക്കുകയാണ് വരുന്ന ആളുകൾ സംഘമായിട്ട് ആളുകളുണ്ടെങ്കിൽ പോലും വേഗം വന്ന് ഒടൂൽ അത്തഹ്യാത്തിലാണ് തുടരും എന്ന് മാത്രമല്ല അതിനേക്കാളൊക്കെ ദുഃഖകരമായ ഒരു അനുഭവം നമ്മുടെ നാട്ടിൽ ലോകത്തും അശ്വതിക്കും അതിടയിൽ മറ്റെവിടെയും കാണാത്ത നമ്മുടെ മലയാള നാട്ടിൽ മാത്രം കാണുന്ന ദുഃഖകരമായ അനുഭവം ഇങ്ങനെ കയറി വന്ന് ഒരു സംഘം ആളുകളുണ്ട് കയറി വരുന്നു പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ വിവരമുള്ളവരുണ്ട് ജമായത്തിന് ഇമാമ് നിൽക്കാൻ യോഗ്യതയുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇമാമിന്റെ കൂടെ തുടർന്ന് ഹിന്ദു തുടർന്ന് മസ്ബൂക്ക് ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞിട്ട് തന്റെ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ കയറി വരുന്ന ആളുകൾ അങ്ങനെ പോയിട്ട് ആതിമ കൊണ്ടുപോയിട്ട് ഏച്ചു കൂട്ടുന്നത് കാണാം എന്തൊരു ദൗർഭാഗ്യകരമായ അനുഭവമാണ് എന്താണ് എന്താണതിന്റെ ആവശ്യം ഇവിടെപ്പോ പറയുന്നത് മസ്ബൂക്കിനോട് തുടരുന്ന കേസല്ല മറിച്ച് യഥാർത്ഥ ഇമാമിനോട് തന്നെ അവസാനത്തെ റക്കായത്തിലെ റുക്കോ കഴിഞ്ഞതിനു ശേഷം ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നാൽ ഈ ഇമാമു സലാം വീട്ടുന്നത് വരെ കാത്തുനിന്ന് പുതിയൊരു ജമായത്ത് തുടങ്ങലാണ് അവർക്ക് സുന്നത്ത് എന്നാ പറയുന്നത് എങ്കിൽ ഇമാമിനോട് നേരിട്ട് ഇമാമിനോട് തുടരുന്നതിനേക്കാളും ഖയർ പുതിയതായിട്ടൊരു ജമായത്ത് തുടങ്ങലാണ് റക്കായത്ത് കൂടെ കിട്ടൂലെങ്കിൽ മസ്ബൂഖിനോട് തുടരാൻ നിൽക്കുന്നത് ഇമാം ഹനീഫ ഫാറുദിയും മുഹബത്തലാഹിനോ തങ്ങളുടെ അനുസരിച്ച് നിസ്കാരം തന്നെ സഹിയാവൂല നമ്മുടെ മതമനുസരിച്ച് നിസ്കാരമൊക്കെ സൈ ആവും എങ്കിൽ പോലും മസ്ബൂക്കിനോട് തുടരാതെ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവര് പുതിയതായിട്ട് ജമായത്ത് തുടങ്ങിയാണ് വേണ്ടത് എന്നിട്ട് ആളുകൾ ഇങ്ങനെ തോണ്ടിയിട്ട് ചൂണ്ടി കാണിക്കുകയും ചെയ്യും മസ്ബൂക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാൻ നിൽക്കുമ്പോൾ പുതിയ ആളുകൾ കയറി വരുന്നവരോട് ഇയാളെ അടുത്തു ചൂണ്ട എന്തിനാണ് ചൂണ്ടിന്റെ ആവശ്യം ഈ വന്ന ആളുകൾ രണ്ടാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുതിയ ജമാത്തായിട്ട് മുഴുവനായിട്ട് കിട്ടൂലേ മസ്ബൂഖിനെ തുടർന്ന് ആ സൈ ആകുമെങ്കിലും കരാത്ത് വരുമല്ലോ ഹൻഫി മഹബിലത് ബാത്തിലാണ് നിസ്കാരം തന്നെ സൈ ആവൂല ഞമ്മടെ മധേബിൽ നിസ്കാരം സൈ ആകും എങ്കിൽ പോലും ജമായത്തിന്റെ ഫതിയിലത്ത് കിട്ടുമോ ഇല്ലേ എന്നതിൽ രണ്ടഭിപ്രായ കിട്ടൂല എന്നുള്ള അഭിപ്രായമാണ് പ്രബലന്മാരായ ഹിമാമിങ്ങൾക്കൊക്കെ ആ അങ്ങനെ സംവിധ സമ്പ്രദായം യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു റക്കയത്തെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടില്ല അഥവാ അവസാനത്തെ റക്കാത്ത കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ വരുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഇമാമു സലാം വീട്ടിയിട്ട് പുതിയതായിട്ട് ജമായത്ത് തുടങ്ങുകയാണ് സുന്നത്തായ രീതി ഇതിപ്പോ ഒരു റക്കയത്തെങ്കിലും കിട്ടാത്തോടത്ത് ആണ് പറയുന്നത് ഇനി വമൻ ഒരാള് നിസ്കാരത്തിന്റെ അല്പം കൊണ്ട് പിന്തിക്കപ്പെട്ടു പോയി മുൻകടത്തപ്പെട്ടു അല്ല ഇവൻ പിന്തി അർത്ഥം ഓ റജ അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ജമാഅത്തൻ കാമിലത്തൻ പൂർണമായ ഒരു ജമാഅത്ത് കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടെങ്കിൽ ഫൽ അഫുബലുലഹു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പിന്തി വന്ന ആൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ഇന്ദിവാറുഹ ആ പൂർണമായി ലഭിക്കാൻ സാധ്യതയുള്ള ജമാഅത്തിനെ പ്രതീക്ഷിക്കലാണ് ആദ്യം പറഞ്ഞത് ഇതും രണ്ടും രണ്ടാ ആദ്യം പറഞ്ഞത് സുന്നത്താണ് എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞു അതെങ്ങനെ ഒരു റക്കയത്തെങ്കിലും ജമായത്തായിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ അവസാനത്തെ റക്കയത്തിലെ റുക്കവും കഴിഞ്ഞിട്ടാണ് ഇയാൾ ആൾ കയറി വന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളും ഉണ്ടെങ്കിൽ അവിടെ ആ ജമായത്ത് കഴിഞ്ഞിട്ട് പുതിയ ജമായത്ത് തുടങ്ങലാണ് സുന്നത്ത് അവിടെ നിസ്കാരം പൂർണ്ണമായി വക്കത്തിൽ കിട്ടിയാൽ മതി എങ്കിൽ അവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു റക്കയത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടറക്കയത്ത് കഴിഞ്ഞ് ഇമാമിനോട് കൂടെ ഇനിയും കിട്ടും ഒന്നോ രണ്ടോ റക്കയത്തൊക്കെ എങ്കിലും ഇയാൾ പ്രതീക്ഷിക്കുകയാണ് ഈ സലാം വീട്ടി കഴിയുമ്പോൾ ഇനിയും ധാരാളം ആളുകൾ വരും അപ്പം തുടക്കം മുതൽക്ക് തന്നെ ഒരു ജമായത്തായി നിസ്കരിക്കാം എന്ന് ഇവന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഈ അല്പം പിന്തിപ്പെട്ട അഥവാ കുറച്ച് ഒന്നോ രണ്ടോ റക്കാത്തകൾ കഴിഞ്ഞു പോയ ഈ ജമായത്തിൽ തുടരുന്നതിനേക്കാൾ അവിടെ മാറി നിന്നിട്ട് ഈ ജമായത്ത് കഴിഞ്ഞിട്ട് ആദ്യം മുതൽ തന്നെ കിട്ടുന്ന ജമായത്തിൽ പങ്കെടുക്കലാണ് പക്ഷെ അവിടെ അഫുതലാവണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട് ഇല്ലം മെഫുത്ത് ബിഹി ഇങ്ങനെ മറ്റൊരു ജമായത്തിനെ കാത്തുനിൽക്കൽ കൊണ്ട് നഷ്ടപ്പെടില്ലെങ്കിൽ അവലൊരു വക്തി വക്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്ന് പറയുന്ന ഫതിയിലത്ത് അഥവാ മുഖ്താറായ വക് മുഖ്താറായ വക്ത് കഴിയുന്നതിന് മുമ്പ് ഈ ജമായത്ത് കഴിഞ്ഞിട്ട് മറ്റൊരു ജമായത്ത് തുടക്കം മുതൽ കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവിടെ ഈ ജമായത്തിൽ തുടരാതെ പൂർണമായി കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ജമാത്തിനെ കാത്തു നിൽക്കലാണ് അയാൾക്ക് അഫുതല് അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ഒരു റക്കാത്ത് ഓ അതിൽ കൂടുതലോ ഇമാമിന്റെ കൂടെ കിട്ടുമ്പോൾ അതൊരു പരിപൂർണ ജമായത്ത് തന്നെയാണ് എന്നാലും ആദ്യ അവസാനം ജമായത്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ആദ്യ സമയത്ത് സംസ്കരിക്കുക എന്ന ഫുലത്ത് നഷ്ടപ്പെടാതെ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അല്പം പിന്തിയ ഈ ജമായത്തിൽ തുടരാതെ ഇതിനുശേഷം തുടക്കം മുതലേ ജമാത്ത് ലഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കലാണ് നല്ലത് ഓ തുസന്നു ഇനി വേറെ വിഷയ പറയുന്നത് ഓ തുസന്നു സുന്നത്താക്കപ്പെടും ഫർണാക്കപ്പെട്ട നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുക രണ്ടാമത് ആവർത്തിച്ച് നിസ്കരിക്കുക ജമാഅത്തൻ ജമാഅത്തായിക്കൊണ്ട് രണ്ടാമത് ആവർത്തിച്ച് നിസ്കരിക്കുക പക്ഷെ അതിനൊരു ഷർത്തുണ്ട് രണ്ട രണ്ട് ഷർത്താ ഒന്ന് ജമാത്തായിരിക്കണം രണ്ടാമത്തെ സംസ്കാരം എന്നും രണ്ടാമത്തത് ഫിൽ വക്തി വക് ആകുന്നതിന് മുമ്പായിരിക്കണം അതാ ആയിരിക്കണം എന്നർത്ഥം യാദത്ത് പറയുന്നത് നല്ല കാര്യമാണ് നമ്മൾ ഒരു വട്ടം തന്നെ നിസ്കരിക്കാത്തവരോട് പിന്നെ യാദത്ത് എന്തിനാ പറയുന്നത് ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാള് ഫർ നിസ്കരിച്ചു ജമായത്തായിട്ട് തന്നെ നിസ്കരിച്ചു അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ജമായത്ത് കാണുന്നു ആ ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ വ്യക്തി വീണ്ടും നിസ്കരിക്കുന്നു അങ്ങനെ ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട് അത് ആദ്യത്തെ നിസ്കാരം ജമായത്താണെങ്കിലും ഒറ്റക്കാണെങ്കിലും പ്രശ്നമല്ല രണ്ടാമത്തെ മടക്കി നിസ്കരിക്കുന്നത് ജമായിക്കൊണ്ട് അഴിക്കണം എന്ന ഷർത്താണ് കഥ ആവുന്നതിന് മുമ്പ് ആയിരിക്കണം എന്നതും ഷർത്താണ് അങ്ങനെ വന്നാൽ കഥ കഥ ആയിക്കൊണ്ട് വക്കത്തുകളാവുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കുമ്പോൾ ഈ രണ്ടാമത്തെ നിസ്കാരത്തിൽ ഈ വ്യക്തി ഇമാമെന്നാലും വിരോധമില്ല മൗമുമായാലും വിരോധമില്ല ആദ്യത്തെ നിസ്കാരത്തിൽ ഇവൻ ഇമാമായിരിക്കട്ടെ മൗമുമായിരിക്കട്ടെ രണ്ടാമത്തെ നിസ്കാരത്തിൽ ഇമാമായോ മൗമുമായോ രണ്ടായുമാവാം ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയാവാം അങ്ങനെ വരുമ്പോൾ അയാൾക്ക് രണ്ട് പ്രതിഫലം കിട്ടും ഒന്ന് യാദത്തിന്റെ പ്രതിഫലം കിട്ടും മറ്റേ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ജമായത്തിന്റെ ഇരുപത്തിയേഴ് തറഞ്ച ലഭിക്കാൻ സഹായിച്ചു എന്ന നിലക്ക് ഒരിക്കൽ ഹബീബ് റസൂൽ അബ്ലിസ് അലൈഹി വസ്ലമ തങ്ങൾ പള്ളിയിലുണ്ട് ജമായത്ത് കഴിഞ്ഞു പോയപ്പോഴേക്കും അങ്ങനെ ഒരു സഹാബി സൊഹാബാക്കളിൽ പെട്ട ഒരു മഹാൻ പള്ളിയിൽ കയറി വരുന്നു അദ്ദേഹത്തിന് വലിയ സങ്കടമായി സാധാരണ ജമാത്തിൽ പങ്കെടുക്കുന്ന മഹാനാണ് ഇന്ന് അല്പം താമസിച്ചു പോയി താൻ പള്ളിയിലെത്തിയപ്പോഴേക്ക് തിരുനെപ്പ് അലൈഹി അലൈവല്ലം തങ്ങളുടെ ജമായത്ത് കഴിഞ്ഞു പോയി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോ അലൈഹി അലൈവി തങ്ങൾ ചോദിക്കുകയുണ്ടായി മൈ എത്ര ഈ സാധു മനുഷ്യൻ എപ്പോഴും ജമാത്തിന് പങ്കെടുക്കുന്ന വ്യക്തിയാണ് സംഗതി വശാൽ ഈ വക്കത്തിൽ ജമായത്തിൽ എത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിന് ഒരു സബക്ക ചെയ്യാൻ ആരുണ്ട് തയ്യാർ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സിദ്ധിയുൽ അക്ബർ നബി അള്ളാഹുത്തലു സന്നദ്ധനായി അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കൊടുത്തുകൊണ്ട് ജമായത്തായി നിസ്കരിച്ചു അപ്പൊ ആദ്യം വലിയ ജമായത്തിൽ നിസ്കരിച്ച സിദ്ധിഖുൽ അക്ബർ നബി അള്ളാഹുത്തലാനു ആണ് രണ്ടാമത് ഈ ഒരു സ്വഹാബിക്ക് ജമായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിക്കൊടുത്തു അപ്പൊ ഇവിടെ മടക്കി നിസ്കരിച്ച കൂലിയും കിട്ടി കൂടി ഈ വന്ന വ്യക്തിക്ക് അയാൾ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ കിട്ടുന്നതിന്റെ ഇരുപത്തിയേഴ് ദർജ കൂലി കിട്ടാൻ സഹായകമായല്ലോ ആ ഇരുപത്തി ദർജ അദ്ദേഹത്തിന് ലഭിക്കാൻ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്നതിന് തത്തുല്യമായ ഒരു പ്രതിഫലം ഇയാൾക്ക് കിട്ടാനും കാരണമായി അപ്പം ചിലപ്പോൾ രണ്ടാമത് വന്ന വ്യക്തിക്ക് ജമായത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മടക്കി സ്കരിക്കുന്നത് അതല്ലെങ്കിൽ ആദ്യം നിസ്കരിച്ചതിന് ശേഷം രണ്ടാമത് കണ്ട ജമായത്ത് മനസ്സിന് കുറച്ചുകൂടി റാഹത്ത് തോന്നി എന്താ ഈ രണ്ടാമത്തെ ജമായത്തിന്റെ ഇമാമ് കുറെ കൂടി തക്വയുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ കുറെ കൂടി ഇൽമുള്ള മനുഷ്യനാണ് സ്വാരിഹാണ് അതല്ലെങ്കിൽ രണ്ടാമത്തെ ജമായത്തിൽ ആളുകൾ കൂടുതലുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മഹത്വം ഉണ്ടാവാല്ലോ ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു ജമായത്ത് കഴിഞ്ഞതിന് ശേഷമായാലും വക്താവുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒന്നാമത്തത് ആണ് ഫർലായിട്ട് കൂട്ടുക രണ്ടാമത്തായിട്ട് ഫർൽ ആയിട്ട് കൂട്ടൂല രണ്ടാമത്തെ സുന്നത്തിന്റെ പ്രതിഫലം പക്ഷെ നെയ്യത്ത് നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോട് കൂടി തന്നെ ബുഹുർ എന്ന ഫർദ്ദ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് തന്നെയാണ് രണ്ടാമത് നെയ്യത്ത് ചെയ്യേണ്ടത് അപ്പൊ രണ്ടാമത്തത് യഥാർത്ഥത്തിൽ സുന്നത്താണ് എങ്കിൽ പോലും നെയ്യത്ത് ചെയ്യേണ്ടത് ഫർല് എന്നാണ് കാരണം എന്താണ് രൂപത്തിൽ അത് ഫർലാണ് തത്വത്തിൽ സുന്നത്താണെങ്കിലും രൂപത്തിൽ പക്ഷെ ഇങ്ങനെ മടക്കി മടക്കിസ്കരിക്കല് മറത്തൻ ഫക്കത്ത് ഒരു പ്രാവശ്യമേ ഇങ്ങനെ മടക്കി മടക്കിസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ് ഷാഫി മദബുല മദായ പ്രബലമായ അഭിപ്രായം അപ്പൊ നീ ഇഷ്കാലാക്കണ്ട ഈ ഇർഷാദിലൊക്കെ കാണാൻ ഒരു പ്രസിദ്ധമായ ഒരു ചരിത്രം എപ്പോഴും ജമാത്ത് തെളിക്കാതെ കൃത്യമായും ജമാത്തിൽ പങ്കെടുക്കുന്ന ഒരു മഹാനായ വ്യക്തി ഒരിക്കൽ ദൗർഭാഗ്യവശാൽ പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് കഴിഞ്ഞു പോയിരുന്നു അദ്ദേഹം വളരെ വിഷമിച്ച് ദുഃഖിതനായി ആരും സഹായിക്കാനുമില്ല അങ്ങനെ താൻ ഇരുപത്തിയേഴ് പ്രാവശ്യം ആ ഭർദ്ദനസ്കാരം വടക്കിസ്കരിച്ചു വക്തിൽ തന്നെ ഇരുപത്തിയേഴ് പ്രാവശ്യം വടക്കിസ്കരിച്ചു എന്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ദർജ പ്രതിഫലം കിട്ടും എന്നാണല്ലോ ഹദീസിലുള്ളത് അപ്പൊ ഇരുപത്തി മടങ്ങ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നാണ് അതിൽ നിന്നിട്ട് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തി മടങ്ങ് എന്നല്ല ഇരുപത്തി ഏഴ് ദറജന്ന ഏതായാലും ആട്ട് അങ്ങനെ ഇരുപത്തിയേഴ് പ്രാവശ്യം അദ്ദേഹം നിസ്കരിച്ചു പക്ഷേ അദ്ദേഹം വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ പറയുന്നത് കേട്ടു നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഇരുപത്തി ദർജ ജമായത്തിന് ലഭിക്കുന്നത് നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ നിസ്കരിച്ചല്ലോ പക്ഷേ ഈ ഇരുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ നിസ്കരിച്ചെങ്കിലും ഇമാമിനോട് കൂടി നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇമാമീൻ ഒന്നിച്ച് ആമീൻ പറഞ്ഞാൽ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് തിരുനബിസ്വല്ലാമലിസ്വലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഈ ആമീനിന്റെ മഹത്വം നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ഒറ്റക്ക് നിസ്കരിച്ചത് കൊണ്ട് ലഭ്യമായോ എന്നൊരു ചോദ്യം ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രമാണ് ഇവിടെ ഒരു സംശയം വരും ഈ കേട്ടതനുസരിച്ച് എന്താ ഒരു പ്രാവശ്യമേ ആവർത്തിച്ച് നിസ്കരിക്കാൻ പാടുള്ളൂ എന്നും രണ്ടാമത്തത് ജമായിരിക്കണം എന്നും നിബന്ധന ഉണ്ടല്ലോ അത് ഷാഫി മദ്ഹബിലെ മുഅത്തമദായ കൗല മനസ്സിലാക്കുക ഈ മൊത്തമത് അല്ലാത്ത വേറെ ഖൗലുകളും ഉണ്ട് ഷാഫി മദ്ഹബിൽ കള ആവുന്നതിന് മുമ്പ് എത്ര വട്ടവും മടക്കി നിസ്കരിക്കാം എന്ന അഭിപ്രായവും ഉണ്ട് പക്ഷെ അത് പ്രബലമല്ല അപ്പൊ ആ ഇമാമ് ആ നിസ്കരിച്ച ആൾ ഈ മൊത്തമത അല്ലാത്ത കൗലഅ അനുസരിച്ച് അമൽ ചെയ്താന്ന് വെച്ചാൽ കഴിഞ്ഞു പ്രശ്നം തീർന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ നിസ്ക മടക്കിസ്കരിക്കുന്നത് ജമാത്തായാലേ പാടുള്ളൂ എന്നത് ഷാഫി മതപരം മൊത്തമതായ കൗലാണ് ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ സഹി അല്ലാണ് ഉദാഹരണം ഒരിക്കൽ ദുഃഖ നിസ്കരിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല രണ്ടാമത് വീണ്ടും മടക്കി സ്കരിക്കുന്നു ഒറ്റയ്ക്ക് തന്നെ രണ്ടാമതും സംസ്കരിക്കുന്നു എന്നാൽ ഈ രണ്ടാമത്തെ സംസ്കാരം സഹിയല്ലാണോ കാരണം സർത്തില്ല അത് മൊത്തമതായ കൗല മുയത്തമതിന്റെ മാറ്റം ഒന്നാമത്തത് ജമായത്താണെങ്കിലും രണ്ടാമത്തതും ജമായത്താണെങ്കിലും അത് വിരോധമില്ല ഒന്നാമത് ഒറ്റക്കും രണ്ടാമത്തത് ജമായത്വാണെങ്കിലും വിരോധമില്ല ഇനി രണ്ടും ഒറ്റക്കാണെങ്കിലും വിരോധമില്ല എന്നുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് വാക്കത്തിലാകണം എന്നുള്ള ശർത്തേ ഉള്ളൂ കവ അഞ്ഞാ മതി അപ്പൊ അത് വിലപ്പെട്ട അഭിപ്രായമല്ല വിലപ്പെട്ട അഭിപ്രായമാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്തത് ജമാഅത്ത് ആയിരിക്കണം എന്ന് അതിനുമ്പോ വക്കത്തിൽ തന്നെ ആയിരിക്കണം മടക്കി സംസ്കരിക്കുന്നത് പ്രാവശ്യമേ പാടുള്ളൂ അതിൻ്റെയും പുറമെ ഇത് മടക്കി സംസ്കരിച്ച നിസ്കാരമായി പരിഗണിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം വക്കായത്തിൽ ഊല സഹിഹത്തൻ ഒന്നാമത്തെ നിസ്കാരം സഹി അപ്പോഴേ യാതത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാല് ഇയാള് ജമായത്തായിസ്കരിച്ചു അല്ലെങ്കിൽ ഒറ്റ നിസ്കരിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ ഇദ്ദേഹം രണ്ടാമത് പോയി ഒതുവൊക്കെ എടുത്തു വന്ന് അപ്പോ ഖുർആൻ ഓതായിരിക്കുക അതിന്റെ ഇടക്ക് കാണാൻ വേറൊരു ജമാഅത്ത് അടക്കുന്നു അപ്പൊ ഇയാൾക്ക് തോന്നിയില്ല ഈ ജമായത്തിന് ഞാൻ തുടരട്ടെ എന്നാൽ മടക്കിസ്കരിച്ച കൂലി കിട്ടുമല്ലോ അങ്ങനെ ഇയാൾ ഈ രണ്ടാമത്തെ മടക്കി മടക്കിസ്കരിക്കുന്നു എന്ന് നിരക്ക് നിസ്കരിച്ചു ഈ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വന്നത് അയ്യോ നേരത്തെ നിസ്കരിച്ചപ്പോൾ ഞാൻ ഉതു ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നാമത്തെ സംസ്കാരത്തിന്റെ സമയത്ത് ഉദു ഉണ്ടായിരുന്നില്ല അക്കാര്യം മറന്നു പോയിരുന്നു ഉദൂ ഉണ്ട് എന്ന ധാരണയിലാണ് ആദ്യത്തെ നിസ്കാരം നിർവഹിച്ചത് രണ്ടാമത്തേനുറപ്പാണ് ഊതുകൊടുത്തതിന് ശേഷമാണ് നിസ്കരിച്ചത് എന്നാലും ഇവൻ ഫർ വേറെ നിസ്കരിക്കണം കാരണം എന്താ ഒന്നാമത്തെ നിസ്കാരം ഇപ്പൊ സഹിയായിട്ടില്ല എന്ന് വന്നല്ലോ ഉദൂല്ലേനി അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു പോലെയുള്ള നിസ്കാരം സഹിയാകാത്തോ കാരണം ഒന്നാമത്തെ നിസ്കാരത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് രണ്ടാമത്തെ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇതുകൊണ്ട് നിസ്കാരത്തിന്റെ ഫർ വീടുന്നില്ല അതാണ് നിയ്യത്ത് ചെയ്യുമ്പോൾ ഫറദ് എന്നാണ് നിയ്യത്ത് ചെയ്യുന്നതെങ്കിലും തത്വത്തിൽ അത് സുന്നത്താണ് എന്ന് പറയാൻ കാരണം സുന്നത്ത് കൊണ്ട് ഫർന്ന് വിടൂലല്ലോ നാളെ ഒരാൾ ചോദിച്ചേക്ക് വെച്ചേക്ക് ഫർന്ന് അല്ല പെരുന്നാളും ജുമായും കൂടി ഒരുമിച്ച് കൂടി ആ പെരുന്നാൾ പെരുന്നാൾസ്കരിച്ചാ മതിയോ എന്ന് പറഞ്ഞേക്ക് സുന്നത്ത് സ്കരിച്ചാ ഫർ വീടൂലല്ലോ അപ്പൊ രണ്ടാമത് മടക്കിസ്കരിച്ചത് സുന്നത്താണ് അത് ഫറായിട്ട് നെയ്യത്തിൽ ഫറു എന്ന് കരുതിയെങ്കിലും ബുഹർ എന്ന് കരുതിയെങ്കിലും അത് സുന്നത്താണ് ഒന്നാമത്തേതാണെങ്കിലോ ഉതുമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നെജസ്സുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഔറത്ത് ശരിക്കും മറക്കാത്തതുകൊണ്ട് നിസ്കാരം സഹിയല്ല എന്നു നായി രണ്ടാമത്തത് ഫറു വിടുക അപ്പൊ വേറെ ഫറവ് നിസ്കരിക്കണം അപ്പൊ ഈ ആദത്ത് എന്ന് പറയുന്ന മടക്കി നിസ്കാരം പരിഗണിക്കപ്പെടണമെങ്കിൽ രണ്ടാമത്തേത് ജമായിരിക്കണം അതുപോലെ തന്നെ അതാ ആയ വക്തിലായിരിക്കണം ഒരു പ്രാവശ്യമേ മടക്കി നിസ്കരിക്കാൻ പാടുള്ളൂ ഒന്നാമത്തേത് സഹി ആയിരിക്കണം ഈ നാല് നിബന്ധനയോട് കൂടിയാണ് മടക്കി നിസ്കരിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞത് അപ്പൊ ജമാഅത്ത് കിട്ടണമെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്നാൽ മതി എന്നാണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നാൽ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് അറിയാൻ കാരണം അല്ലാത്തോടത്തും അത് കുറവാണ് ഞമ്മളെ ആട്ടുകാർ എവിടെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ വാതകമാണ് ഇമാമിന്റെ കൂടെ ചെന്ന് നിന്നാലും ഇമാമ് തീർ കെട്ടിയിട്ടാണ് ഇവൻ തുണി അന്നാക്കല് കുപ്പായത്തിന്റെ വട്ടം ശരിയാക്കല് തൊപ്പി ചൊക്കല് പിന്നെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചുമച്ച് ഒന്ന് തൊണ്ടനക്കി ചിലപ്പോ ഒന്ന് കാർക്കിച്ച് തുപ്പാൻ പോയി ചുരുക്കത്തിന് ഇയാളൊക്കെ പാടെ റുക്കു ചെയ്യണതിന്റെ മുമ്പായിട്ട് കുറെ ഉസല്ലി 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 ചൊല്ലി ഒക്കെ പാടായിട്ട് ഇമാമ റുക്കു പോകാനാവുമ്പോ അങ്ങനെ നോക്കി വീർ കിട്ടും ദുനിയാവിലും മശും മകരിപാടുകയും ഞമ്മളീ മല മലയാളക്കാർക്കും കുറച്ച് ഇന്തോനേഷ്യക്കാർക്കും ഈ രണ്ട് കൂട്ടർക്കേ ഈ സുഖമേടുള്ളൂ ബാക്കി ആർക്കും ഞാനത് കണ്ടിട്ടില്ല എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്തോനേഷ്യയും അതുപോലെ തന്നെ കേരളവുമായിട്ട് സാംസ്കാരികമായി വളരെ ബന്ധമുണ്ട് യമനിലെ ഹലറമികളായ മഹത്തുക്കളാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നതുപോലെ ഇന്തോനേഷ്യയിലും ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ പന്തി നിന്ന അതിന് നേതൃത്വം കൊടുത്തവർ ഈ ഹറമികളായ മഹാന്മാരാ അതുകൊണ്ട് ഒരു പാരമ്പര്യം സാംസ്കാരികമായ പാരമ്പര്യ ബന്ധം ഉണ്ട് ഏതായാലും ആട്ടെ മറ്റാരും ഇങ്ങനെ കണ്ടിട്ടില്ല ഈ ഉസല്ലി ഉസല്ലി എന്ന് പറഞ്ഞിട്ട് താമസിപ്പിക്കുക അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തുണി അന്നാക്കി തൊപ്പി അന്നാക്കി കുപ്പായം നന്നാക്കി കാരി കൊറച്ച് ഈ സമയം കളയുക അതൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ഇമാമ് തക്ബീരത്ത് ലെഹറാം കിട്ടുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടാവുകയും ഉടനെ തക്ബീറത്ത് ഇഹ്റാം ചെല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിസ്കാരത്തെ സംബന്ധിച്ച് ജമായത്തിനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ പ്രത്യേകം അതിന്റെ സൊഫത്ത് എന്നാണ് റസൂസ് അതുകൂടി കരകരമാകൽ അതെന്തുകൊണ്ട് ജമാത്തിന്റെ ശ്രേഷ്ഠത കരസ്ഥമാകല് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് ജമാത്തിൽ തുടർന്നാൽ കിട്ടുന്നു നമ്മൾ പറഞ്ഞു അസ്സലാം വലൈക്കും എന്ന മീമുച്ചരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ എന്നതിന് റാവ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും റക്കായത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ജമാത്തിന്റെ ഇരുപത്തി ഏഴ് കിട്ടും എന്നാൽ തക്ബീറത്തു ലെഹറാമിന്റെ ഫവീലത്ത് എന്നത് പ്രത്യേകമായ ഒരു മഹത്വമാണ് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം എന്നാണ് ഇതറാക്കു തഹറുബിൽ ഇമാമി ഇമാമിന്റെ തക്ബീറത്തുൽഹറാമിനെ എത്തിക്കുക എന്നത് ഫവയിൻ മുസ്തഖില്ല അത് സ്വന്തമായ സ്വതന്ത്രമായ ഒരു മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ജമാത്തിന്റെ ഇരുപത്തിയേഴ് അറജ എന്നതിന്റെ പുറമെയുള്ള ഒരു പ്രത്യേക മഹത്വമാണ് എന്താണ് ആ പ്രത്യേക മഹത്വം ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടുണ്ടാവും എന്താ യുക്തബുലി മുലാജിമി ഈ തക്ബീർത്തു ലെഹറാമിനെ ഇമാമിന്റെ കൂടെ സ്ഥിരമാക്കിയ ഒരാൾക്ക് എഴുതപ്പെടും എത്ര ദിവസം സ്ഥിരമാക്കിയൻ നാപ്പത് ദിവസം അഞ്ച് വകത്ത് നിസ്കാരത്തിൽ ഇമാമിനോടൊന്നിച്ച് എത്തിക്കിട്ടിയാൽ അവൻ എഴുതപ്പെടും എന്തൊക്കെ നരകത്തെ തൊട്ടുള്ള മോചനം അവൻ എഴുതപ്പെടും എന്ന് പറഞ്ഞാൽ ഇനി അവൻ ഒരിക്കലും നരകത്ത് കിടക്കൂല അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കാപട്യം വരികയില്ല നിഫാക്കിനെ തൊട്ടിട്ടുള്ള മോചനവും നരകത്തെ തൊട്ടുള്ള മോചനവും അവന് എഴുതപ്പെടും അതിന്റെ മേലെ എന്താ ഒരു മനുഷ്യന് കിട്ടേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഒരു സത്യവിശ്വാസിയുടെ ജീവിത ലക്ഷ്യമാണ് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നത് അതുപോലെ തന്നെ യഥാർത്ഥ കാമിലായമാൻ ഉണ്ടാകാതെ നിഫാഖിനെ തൊട്ട് മോചനം എന്ന് പറഞ്ഞു പൂർണ്ണമായി ഈമാൻ ലഭിക്കുക നരകത്തിൽ എന്നിട്ട് മോചനം ലഭിക്കുക ഈ രണ്ട് മഹത്തായ നേട്ടം ലഭിക്കാൻ ഒരു മഗ്മിനായ മനുഷ്യൻ ശ്രമിച്ചാൽ കേവലം നാപ്പത് ദിവസം കൊണ്ട് നേടിയെടുക്കാം എന്താ ചെയ്യേണ്ടത് അഞ്ച് വകുത്ത് കൃത്യമായി തെറ്റാതെ നാൽപ്പത് ദിവസം ഇമാമിന്റെ തൃക്കീറത്തുലി ഇഹ്റാമിന്റെ ഫവീലത്ത് ലഭിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കുക നോക്കണം അപ്പൊ ഈ ജമായത്തിന്റെ ദർജ എന്ന് പറഞ്ഞതിന് പുറമെ അതാണ് ഫതൂരത്ത് പുസ്തകത്തിന്റെത്തും നിറഞ്ഞ അത് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോ തുടർന്നാലും ഇരുപത്തിയേഴ് ദർജ കിട്ടും ആദ്യം മുതലാണെങ്കിൽ വളരെ നന്നു എന്ന് മാത്രം എന്നാൽ ഈ തഹ്മീറത്തു അഹ്റാമിന്റെ ഫതീരത്ത് ജീവിതത്തിൽ മൊത്തം പാലിക്കേണ്ടതാണ് ഇനി ഒരാള് നാപ്പത് ദിവസം കൃത്യനിഷ്ഠയോടുകൂടി അഞ്ചു വകത്ത് പഴക്കാതെ ഈ തഹ്മീറത്തു അഹ്റാമിന്റെ ഫതീരത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കപ്പെടുന്നതായിട്ടും അതുപോലെ തന്നെ നിഫാക്കിനെ തൊട്ട് മോചിപ്പിക്കപ്പെട്ട് കാമിലായി ഈമാനുള്ളവനായും സ്വർഗാവകാശിയായും രേഖപ്പെടുത്തപ്പെടും എന്ന് മഹാനായ തിരുനെപ്പ് സ്വലം വാഹുലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ തെബ്ബിറത്തു ഇഹ്റാമിന്റെ ഫഹ എന്ന് പറയുന്ന പ്രത്യേകമായ ഈ ശ്രേഷ്ഠത കരകതമാകണമെങ്കിൽ എന്ത് വേണം അതെത്തിക്കപ്പെടൽ ബഹ്ബൂരിഹി ഈ വ്യക്തി ഹാജരാവിൽ കൊണ്ടാണ് ഇമാമി ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ പല അഭിപ്രായങ്ങളും ഇമാമിങ്ങൾക്ക് ഉണ്ട് അതിൽ ബലപ്പെട്ട അഭിപ്രായം അപ്പൊ പറയുന്നത് എല്ലാം കൂടി പറയാൻ കഴിയില്ലല്ലോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതല്ലേ അതുകൊണ്ട് ആ മൊത്തമതായ കൗര് മാത്രാ പറയുന്നത് ഇമാമ് ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് താൻ അവിടെ സന്നിഹിതനായിരിക്കും അപ്പൊ കുറച്ചു മുമ്പ് ശ്രദ്ധിക്കണം എന്നുള്ളൂ പിന്തി വരൽ ഒഴിവാക്കിയിട്ട് ഇമാമ് പള്ളിയിൽ ജമാത്തിന് എത്തുന്നതിന് മുമ്പ് എന്നൊക്കെ റെഡി ആയി നിൽക്കുക ഇമാമുദ് തക്ബീറത്തുൽ അെഹ്റാം ചൊല്ലുമ്പോൾ ഇവൻ അവിടെ ജമാൻ സന്നിഹിതനായിരിക്കുക അത് നമ്മൾ പലരും ചെയ്യും പിന്നെ പിന്നെന്തും വേണം ചൊല്ലുകയും വേണം ഇമാമി തക്ബീറത്തുൽ ഇമാമുദ്ക്ബീറത്തുൽഹാം ചൊല്ലിയ ഉടനെ അവിടെ നമ്മൾ പരാജയപ്പെടരുത് ഉണ്ടാകാൻ നമ്മൾ അവിടെ ഉണ്ടാവും ഇമാമുദ് അക്ബീറത്തുൽറാം കെട്ടി വജോ കഴിഞ്ഞ് ഫാദ്യ പൗതി മുക്കാലായിട്ടൊക്കെയാണ് ഞമ്മള് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പേന്റ് നന്നാക്കി കുപ്പായം നന്നാക്കി തൊപ്പി ചൊക്കാക്കി അതുപോലെ തന്നെ കാരി കുറച്ച് ഒക്കെ പാടെ ഒക്കുമ്പോത്തിന് ഞമ്മളെത്തിപ്പെടുക ഇമാമ് സറാത്ത് അലീൻ അനന്ത അലേയും അയ്യൂ മഹബൂബി അലിയും ഒക്കെ പറയുമ്പോ പിന്നെ കുറച്ച് വിശ്വാസമുള്ളവനോടിയാണെങ്കിൽ പറയും മടക്കു പോലെ ഉണ്ടാവുവാൻ അങ്ങനെ അങ്ങനെ ആയാൽ കിട്ടൂല അപ്പൊ രണ്ട് നിബന്ധനയാണ് ഒന്ന് ഇമാം തെക്ക്ബിറത്തു ഏറാൻ ചൊല്ലുന്ന സമയത്ത് ഇവൻ ജമാഅത്തിന് ഹാജരുണ്ടായിരിക്കണം രണ്ട് ഇമാമ് ഇഹ്റാം ചൊല്ലിയാൽ ഉടനെ താമസിയാതെ അവനും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരിക്കണം ഇവിടെ കുറച്ച് കുറച്ചേറെയാണ് മനസ്സിലായില്ലേ നമ്മളെ നാട്ടിൽ വല്ലാതെ ബേക്കലായി ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫതീരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ ഈ അറബി നാടുകളിലൊക്കെ അറബി നാടുകളിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലൊക്കെ പോയാലും അങ്ങനെ തന്നെ ഇമാം അള്ളാന്ന് പറയുമ്പോ അള്ളാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അത് നിസ്കാരം തന്നെ സിയാവൂല മറ്റ് ഇറാമിന്റെ പകയിൽ പോകുന്നേ ഉള്ളൂ നമ്മൾ പിന്തിന്ന അതുകൊണ്ട് നഷ്ടം തന്നെയാണ് എന്നാൽ നിസ്കാരം സിയാകാതിക്കൂല ഇവിടെ ഇമാം എന്ന് പറയുമ്പോ മറ്റും അള്ളാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞേ യഥാർത്ഥത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഇമാം അള്ളാഹു അക്ബർ എന്നതിനെ റാ ഉച്ചരിച്ചതിന്റെ ശേഷമേ അള്ളാ എന്നതില്ല ഹംസ ഉച്ചരിക്കാൻ പാടുള്ളൂ അതിന്റെ മുമ്പ് എല്ലാം നിസ്കാരം സഹിയാവൂല നിസ്കാരം തന്നെ സഹിയാവൂല അവിടെ ജമായത്തിട്ടൂലെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നിസ്കാരം തന്നെ സഹിയാവാതെ പോവും അതുകൊണ്ട് ഇമാമ് അള്ളാഹു അക്ബർ എന്ന് റാ ഉച്ചരിച്ചതിന് ശേഷമേ മൗമൂമിന് അലിഫ് ഹംസ് ഉച്ചരിക്കാൻ പാടുള്ളൂ മാഹുലെ പക്ഷെ പിന്നെ താമസിപ്പിക്കേണ്ട ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഉസല്ലി ഉസല്ലി ഉസൊല്ലി എന്ന് പറയാൻ നിൽക്കണ്ട അതിന് മുമ്പൊക്കെ റെഡിയായി ഒരുങ്ങി നിൽക്കുക ഇമാം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ താമസിയാതെ അള്ളാഹു അക്ബർ എന്ന് മൗമോഹും അപ്പോ രണ്ട് ഷർത്താണതിന് ഒന്ന് ഇമാം തക്ബീറത്തുൽ എറാൻ ചൊല്ലുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിരിക്കുക രണ്ട് ഇമാം തക്ബീറത്തുൽ തക്ബീറത്തുലേറാൻ ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ എറാൻ ചൊല്ലുക ഇങ്ങനെ ഇടമുറിയാതെ തുടർച്ചയായി നാപ്പത് ദിവസം അഞ്ചു വകത്തുകളിൽ ഫീരത്ത് എന്ന് പറയുന്ന മഹത്വം ഒരു മനുഷ്യന് കരസ്ഥമായി കഴിഞ്ഞാൽ അവന് നരകത്തെ തൊട്ടുള്ളും രേഖപ്പെടുത്തപ്പെടും വസ്ലം തിരുനബി സാഹു വസ്ലമ തങ്ങൾ പറയുന്നു എല്ലാ വസ്തുവിനുമുണ്ട് അതിന്റെ ഒരു സത്ത് ഒരു സാധന ഇടിച്ച് പീഞ്ഞാൽ അതിന്റെ കിട്ടുന്ന സത്ത് ഉണ്ടല്ലോ ആ സത്ത് കലർപ്പില്ലാത്ത ശുദ്ധമായ അതിന്റെ പ്യൂർ എന്നാലോ സ്വഭവത് സ്വലാത്തി നിസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ സത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ തെക്ക്ബീറത്തു ലെഹറാകുന്നു നിസ്കാരത്തിന്റെ ആകത്തുക തെക്ക്ബീറത്തു ലെഹറാമിൻ ആ പണ്ടി നമ്മൾ പറഞ്ഞു എന്താ ഒരേ സമയത്ത് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ട് അവന് വഴിപ്പെട്ട് അവനെ ബാധത്ത് ചെയ്യുന്നു കൽബു കൊണ്ട് നെയ്യത്തും അതേ സമയത്ത് തന്നെ നാവ് കൊണ്ട് തെറത്തു ലെഹറാമും അതോട് കൂടി തന്നെ കൈചുമലിന്റെ നേരെ ഉയർത്തലും വരുമ്പോൾ പ്രവൃത്തി കൊണ്ടും വാക്ക് കൊണ്ടും നെയ്യത്ത് കൽബുകൊണ്ടും അള്ളാഹുവിന് വണങ്ങി കീഴ്പ്പിടുക എന്ന് പറയുന്ന ഒരേ സമയത്ത് ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ മനസ്സ വാച കർമ്മണ അള്ളാഹുവിന് മുന്നിൽ കീഴടങ്ങി അവന് ത്വാഴ്ത്തു ചെയ്യുക എന്ന അതിമഹത്തായ കാര്യം തൃഗ്ബീറത്തിൽ എഹ്റാമിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സ്വഫുവത്ത് തൃഗ്ബീറത്തിൽ ഊരയാണ് എന്ന് നമുസാഹുന്റെ തങ്ങൾ പറഞ്ഞു അത് ഇമാമിനോട് ഒന്നിച്ച് ലഭിച്ചാൽ നാപ്പത് ദിവസം തുടർച്ചയായി അഞ്ചു വകത്ത് തെറ്റാത്ത ഒരാൾക്ക് ഈ സ്വഭുവത്താവുന്ന തൃഗ്ബീറത്ത് ഇമാമിനോട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നിഫാക്കിനെ തൊട്ട് കാപ്പട്യത്തെ തൊട്ടും രകെത്ത് തൊട്ടും മെത്തു ചെല്ലപ്പെടും എന്ന് തിരുനബി അലൈഹി സാഹുലീസ് തങ്ങൾ പഠിപ്പിക്കുന്നു ഇന്ന് ജമാത്തിന്റെ ഷർത്തുകളാണ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയാണ് അത് റബ്ബ് ഇൻഷാല് ചെയ്തെങ്കിൽ നാളെ നമുക്ക് അധികം സമയമാവുമ്പോൾ ഇന്നലെയൊക്കെ ഒരു മണിക്കൂർ നല്ലോണം ആയിപ്പോയി ക്ലാസ് അങ്ങനെ ആവുമ്പോ മടുപ്പിക്കാരെ കേട്ടുകൊണ്ടിരിക്കുന്നു കാരണം തമാശ നേരം പോക്കൊന്നുമില്ല ഇങ്ങനെ കാര്യം പറഞ്ഞു പോവല്ലേ സാധാരണ ഇടക്കൊക്കെ പാട്ട് പാടിക്കലുണ്ട് നമ്മളെ കാവുമ്പടി ഉസ്താദിനോടൊക്കെ ഇപ്പൊ അതിന് സാധിക്കലില്ല കാരണം വളരെ സീരിയസ് ആയ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട കൂട്ട ഉസ്താദ് ദ്വാരം കഴിയുന്നതിന്റെ ആ മുറിക്ക് പിന്നെ ഒരു പാട്ട് പാടിയ കേടന്നുള്ള നിലക്ക് ആ സമയത്ത് ഇന്നെ പാട്ട് പാടിക്കാതിരിക്കില്ല ഏതായാലും കാമ്പുലിസ്താവിന്റെ ഇടക്കൊന്നും ആ വച്ച കേൾക്കാൻ ഞാൻ ഒരു രസുമില്ല മനസ്സിലായില്ലേ ഒരു റാഹത്ത് ഹബീബ് സല്ലാം ബാഹുലി സ്വലം തങ്ങളുടെ ആ മത ആ നല്ല കൂറ്റിലൊന്ന് കേട്ടാൽ അതൊരു വല്ലാത്ത സന്തോഷമാണ് മറ്റെന്തെങ്കിലും പാടും പോലെ അല്ലല്ലോ അള്ളാന്റെ ഹബീബിനെ സംബന്ധിച്ച് പറയുന്നതും പാടുന്നതും കേൾക്കുന്നതും ഒക്കെ ചിന്തിക്കുന്നതും ഒക്കെ സന്തോഷമാണ് ആനന്ദമാണ് അത് ഈമാന്റെ വെളിച്ചമാണ് അതാ നല്ല അനുഗ്രഹീതമായ ശബ്ദത്തിലും മീണത്തിലും ഒന്നും അങ്ങോട്ട് പാടിയാല് ഈമാനിന് ഒരു പുതിയ ഉണർവ് തന്നെ ലഭിക്കും പക്ഷെ ഈ വലിയ സീരിയസ് ആയ പ്രശ്നത്തിൽ ദ കഴിഞ്ഞ മുറിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് നേരെ ഇന്നലെ ഇന്നൊക്കെ ക്ലാസ് തുടങ്ങിയത് ഏതായാലും ആട്ടെ ഇനി കുറച്ചു സമയം നമുക്ക് സംശയ നിവാരണമായിട്ട് പോവാനുഭവത്തായ അവന്റെ ദീനിൽ നാഫിയായിൽമ് തിന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ദാമസീത്തു വരും അള്ളാഹുത്തേല സലാമത്താക്കി ആഫിയത്തും പ്രാഹത്തും അവന്റെ ത്വായത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസും ഉള്ളാഹു നൽകുമാറാകട്ടെ രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്ന വളരെ ഗുരുതരമായ അവസ്ഥയിലുള്ള ആ കുട്ടിക്ക് അതുപോലെ മറ്റ് രോഗികൾക്ക് അള്ളാഹുത്തേല പൂർണമായ ഷിഫിയും ആഫിയത്തും നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധപ്പെട്ട ആളുകള് അവർക്കൊക്കെ അള്ളാഹുത്തേ ആഹാരം സന്തോഷമാക്കി ഖബറടും സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളും തന്നെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഹുസനു ഹാജിമത്തോടുള്ള മൗത്തതെന്നും വാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കാൻ മൈക്ക് കൈമാറുകയാണ് കൈമാറാണ് വാഹു സുബാനോത്തരക്ക പോലാക്കുമാറാകട്ടെ